എക്സാമിനേഷൻ കഴിഞ്ഞ് എന്റെ ജീവിതത്തിന്റെ അടുത്ത ടേണിംഗ് പോയിന്റ് ഒരു വഴിത്തിരിവിൽ ഞാൻ എത്തി നിൽക്കുമ്പോൾ ഞാൻ രോഗിയാണെന്ന് അറിഞ്ഞു. എന്റെ പിതാവ് ഒരു പാസ്റ്ററാണ്. കഴിഞ്ഞ 10-24 വർഷമായി കർത്താവിന്റെ വേല ചെയ്യുന്നു. എന്റെ വീട്ടിലെ മൂത്ത മകനായി എനിക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായപ്പോൾ അഭിപ്രായങ്ങൾ പറയാൻ ഒരുപാട് പേർ എഴുന്നേറ്റു. സഭയിലെ ചില ദൈവങ്ങൾ പറഞ്ഞു, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിച്ചു, ഇത് ന്യായവിധിയാണ്. രക്ഷിക്കപ്പെടാത്ത ഞങ്ങളെ പല സഹോദരങ്ങൾ വിളിച്ചു പറഞ്ഞു, സ്തേഫാനോസ് സഹദായുടെ പള്ളിയിൽ നിന്ന് പോയതുകൊണ്ട് പുണ്യാളൻ ശപിച്ചതാണ്, ഇത് ശാപമാണ്. എന്നാൽ ജീവനുള്ള സത്യവചനം എന്നെ നോക്കി പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നിന്റെ കർത്താവ് അറിയാതെ നിന്റെ തലയിലെ ഒരു മുടിനാര് പോലും. ഒരു വർഷം ചികിത്സിച്ചു, 36 കീമോതെറാപ്പി ശരീരത്തിലെടുത്തു. 2000 ഏപ്രിൽ മാസം 9-ാം തീയതി 36 കീമോതെറാപ്പിയും കഴിഞ്ഞു. 10-ാം തീയതി രാവിലെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു, 2 ആഴ്ച മാക്സിമം ചിക്കു ജീവിച്ചിരിക്കും, അതിനോടകത്ത് അവൻ മരിക്കും. കാരണം എന്റെ കൂടെ ചികിത്സിച്ച RCCA ക്ലിനിക്കിൽ എന്റെ കൂടെ ചികിത്സിച്ച ഞങ്ങൾ 30 പേരിൽ 29 പേരും ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. എന്നാൽ എന്റെ യേശു എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് ജീവൻ തരുവാനും സമർത്ഥിയായി ജീവൻ തരുവാനും അത്രേ വന്നത്. ഇന്ന് രാത്രി നിന്നെ തൊടാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. RCCയുടെ കീമോ വാർഡിൽ കീമോതെറാപ്പിക്ക് വേണ്ടി 36 പ്രാവശ്യം ഞാൻ കയറി. എന്റെ മാതാപിതാക്കൾക്കോ എന്റെ കൂടെ ഉള്ള ബൈസ്റ്റാൻഡർക്കോ കീമോ വാർഡിനകത്തേക്ക് പ്രവേശനമില്ല. ഞാൻ അവിടെ ഒറ്റയ്ക്ക് കട്ടിലിൽ കിടക്കുമ്പോൾ അതിവേദന കൊണ്ട് എന്റെ ശരീരം പുളയുമ്പോൾ ഞാൻ കിടന്ന കട്ടിലും മുഴുവൻ വൊമിറ്റ് ചെയ്ത് വെക്കുമ്പോൾ എനിക്ക് തന്ന ബക്കറ്റ് മുഴുവൻ വൊമിറ്റ് ചെയ്ത് ഞാൻ തീർക്കുമ്പോൾ എന്റെ ശരീരം മുഴുവൻ ഇത് വന്ന് വീഴുമ്പോൾ അതിവേദന കൊണ്ട് ഞാൻ എന്നെ സൂക്ഷിക്കുന്ന നേഴ്സിനെ വിളിക്കും, സിസ്റ്ററെ സിസ്റ്റർ എന്ന് പലവട്ടം വിളിച്ചാലും അവർ വരാൻ പല മിനിറ്റുകൾ എടുക്കും. 20-ഉം 25-ഉം 1.5 മണിക്കൂർ വരെ വേണമെങ്കിൽ അവർ എടുക്കും. കാരണം അവർ എന്നെ മാത്രമല്ല നോക്കുന്നത്, മറ്റ് 4 പേരെയും കൂടെ നോക്കിയിട്ട് 5-ാമനായ എന്റെ അടുക്കൽ വരുന്നേ. പക്ഷെ എപ്പോഴെല്ലാം ഞാൻ യേശു എന്ന് വിളിച്ചോ,
അപ്പോഴെല്ലാം എന്റെ വിളിപ്പുറത്ത് എന്റെ യേശു ഇറങ്ങി വന്നിട്ടുണ്ട്. എപ്പോഴെല്ലാം ഞാൻ യേശുവേ എന്ന് വിളിച്ചു, അപ്പോഴെല്ലാം എന്റെ വിളിപ്പുറത്ത് എന്റെ യേശു ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. പഴയ നിയമത്തിൽ ഒരു യോശുവ സൂര്യനെ പിടിച്ചു നിർത്തി, എന്നാൽ പുതിയ നിയമത്തിൽ പിറവിയുടെ കൂണനായി ഒരുത്തൻ സൂര്യനെ നിർമ്മിച്ചവനെ പിടിച്ചു നിർത്തി. സൂര്യനെ പിടിച്ചു നിർത്താൻ യോശുവയെ നിനക്കൊരു കൽപ്പന പുറപ്പെടുവിക്കണം. എന്നാൽ കുരുടെ യേശുവിനെ, സൂര്യനെ നിർമ്മിച്ച യേശുവിനെ പിടിച്ചു നിർത്താൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. അവൻ യേശുവേ എന്ന് ഉറക്ക വിളിച്ചാ മതി. നീ നിൽക്കുന്ന സ്ഥാനത്ത് യേശു വന്ന് നിൽക്കും. നീയും നിന്റെ വായും തമ്മിലുള്ള ദൂരമാണ്, നീയും നിന്റെ യേശുവും തമ്മിലുള്ള ദൂരം. കരങ്ങൾ ഉയർത്തി ഉറക്ക വിളിച്ചാട്ടെ, ഈ ദേശത്തിന് വേണ്ടി വിളിച്ചാട്ടെ, യേശുവേ എന്ന് ഉറക്ക വിളിച്ചാട്ടെ. എത്രയോ പ്രാവശ്യം എന്റെ കീമോ വാർഡിൽ യേശു വന്നിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം ഞാൻ കിടന്ന വെട്ടിൽ യേശു വന്നിറങ്ങിയിട്ടുണ്ട്. ആമേൻ. അവനെ വർണ്ണിക്കാൻ എനിക്ക് വാക്കുകൾ പോരാ. എല്ലാവരും തള്ളിക്കളഞ്ഞു. എന്റെ വീട്ടിൽ എന്റെ പിതാവ് പാസ്റ്റർ ആയതുകൊണ്ട് 100, 200, 300 പാസ്റ്റർമാർ രണ്ടാഴ്ചക്കകത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നു. തിരുവല്ല ടി എം എമ്മിൽ സാഹിബിന്റെ ഹോസ്പിറ്റലിൽ 5 വാർഡിൽ റൂം നമ്പർ 2 ആമേൻ അർത്ഥപ്രാണനായി, യൂറിന് പകരം ബ്ലഡ് പോയി. ഞാൻ ആ റൂമിൽ കിടക്കുമ്പോൾ എത്രയോ ദൈവദാസന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നു. 18 വയസ്സുകാരനായ ചിക്കുവിന്റെ നെഞ്ചത്ത് കൈവച്ച് അവരെല്ലാം പ്രാർത്ഥിച്ചു പറഞ്ഞ ഒരു വാചകമുണ്ട്, കർത്താവേ നിന്റെ ഹിതം നിറവേറ്റണേ. ഹലോ, നിന്റെ ഹിതം നിറവേറ്റണേ എന്ന് പറഞ്ഞ ഒത്തിരി വേദനിപ്പിക്കാതെ ഈ കൊച്ചനെ അങ്ങ് എടുത്തോണേ. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ ഹിതം നിറവേറാൻ പ്രാർത്ഥിച്ചു. അവന്റെ ഹിതം നിറവേറി, അവന്റെ ഹിതം നിറവേറി. 2007 ഏപ്രിൽ മാസം ചത്ത മണ്ണിനടി പോകുമെന്ന് പറഞ്ഞ ചിക്കു 2013 ആമേൻ ഹല്ലേലൂയ ഈ പ്ലാറ്റ്ഫോമിൽ ഇവിടെ നിന്ന് യേശുവിന്റെ നാമത്തെ ഉയർത്തുമ്പോൾ എനിക്ക് പറയാൻ പറ്റും, ലോക സ്ഥാപനം മുമ്പേ എന്റെ പേരിൽ എഴുതി വെച്ച ദൈവത്തിന്റെ ഹിതം. തകർന്നുപോയ എന്നെ ഒറ്റ രാത്രി കൊണ്ട് യേശു സൗഖ്യമാക്കി. അത് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു തീർക്കുന്നില്ല, നാളെ രാത്രി വന്നാൽ ബാക്കി ഞാൻ പറയാം. ആമേൻ ഹല്ലേലൂയ. എന്നെ തൊടാൻ ഇറങ്ങി വന്ന യേശു, 90% ശരീരം മുഴുവൻ ക്യാൻസർ ബാധിച്ച എന്നെ, 40 മുഴകൾ 8 മാസം ശരീരത്തിൽ ചുമന്നുകൊണ്ട് നടന്ന എന്നെ ഒറ്റ രാത്രി കൊണ്ട് എന്റെ യേശു വിടുവിച്ചെങ്കിൽ, 6 വയസ്സ് താഴെ ഉള്ളൊരു കൊച്ചു കുഞ്ഞിന്റെ പ്രവചനമാണ് ഇന്ന് രാത്രി ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. എന്നെ തൊടാൻ എന്റെ യേശു ഇറങ്ങി വന്നാൽ അതിനപ്പുറത്തൊന്നുമില്ല. ദൈവമക്കളെ, ഞാൻ അനുഭവിച്ചതാ ഞാൻ പാടിയെ, അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലത് പോലൊരു വൻ. എന്റെ അമ്മ എന്റെ തലയെ കൈവച്ചിട്ട് പറഞ്ഞു, കർത്താവേ എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്, എടുത്തുകൂടെ ഇവനെ. എന്നാൽ യേശു പറഞ്ഞു, ഇല്ല, ലോകം മുഴുവൻ അവൻ സഞ്ചരിക്കണം, ഒരു പുറപ്പാട് അവന് കൊടുക്കണം. അമ്മൻ പ്രായം തികയുന്നതിന് മുമ്പേ, 25 വയസ്സ് തികയുന്നതിന് മുമ്പേ ഭൂഖണ്ഡങ്ങളിലേക്ക് യേശു എന്നെ തുറന്നു വിട്ടു. ഇന്ന് പകരം ചിലർക്ക് പുറപ്പാടിനെ തരാൻ എന്റെ യേശു ഇറങ്ങി വന്നിട്ടുണ്ട്. നീ അടക്കപ്പെടേണ്ടവനല്ല, നീ ബന്ധപ്പെട്ട ഒരു മൂലയ്ക്ക് നടക്കേണ്ടവനല്ല, രാജ്യങ്ങളിലേക്ക് ഭൂഖണ്ഡങ്ങളിലേക്ക് ഒരു പുറപ്പാടിനെ തരാം. ഓ ഇത്ര നല്ലവനാ ഈടയാ
ഏതോ